മച്ചമാരെ നമ്മുടെ ഗ്ലോ സ്ലൈം കണ്ട കയ്യിലൊക്കെ കയറ്റി കഴിഞ്ഞിട്ടും ഇതുവരെ ചാർജ് ഒന്നും പോയിട്ടില്ല. അത്യാവശ്യം ഈ ഒരു വെട്ട എപ്പോഴും നീ കൂട്ടാ നമ്മുടെ ഗ്ലോ സ്ലൈമില്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലോ സ്ലൈം ആണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ലൈമിന്റെ വീഡിയോ ഇട്ടായിരുന്നു, അന്ന് തുടങ്ങി വരുന്ന ഒരു കമന്റ് ആണ് ചേട്ടാ സാധാ സ്ലൈം അല്ല ഞങ്ങൾക്ക് ഗ്ലോ സ്ലൈം ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്ലോ സ്ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലൈം തന്നെ, പക്ഷേ അത് നമ്മുടെ ഇരുട്ടത്ത് വന്നിട്ടുണ്ടെങ്കിൽ മിന്നിക്കത്തി നിൽക്കുന്ന ഒരു പ്രത്യേകത ഒരു പച്ച കളർ സ്ലൈം ആണ്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഗ്ലോ സ്ലൈം ആണ്. അപ്പോൾ മച്ചാമാരെ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. മച്ചാമാരെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലോ സ്ലൈം ആണ്. അപ്പോൾ അതിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പശയാണ്. ഇതിപ്പോൾ നമ്മൾ ക്യാമലിൻ്റെ പശയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏതൊരു കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടുന്ന ഒരു ഗമ്മാണ്. അപ്പോൾ നമ്മുടെ പശ നമുക്ക് ഏതൊരു കടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന പശയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലോ പൗഡറാണ്. നമ്മുടെ ഈ ഒരു സ്ലൈമിനെ ഇരുട്ടത്ത് തിളങ്ങാനായിട്ട് സഹായിക്കുന്ന സാധനമാണ് ഈ ഗ്ലോ പൗഡർ എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈൻ വാങ്ങിയത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റിനെ ഇത് അബ്സോർബ് ചെയ്തിട്ട് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അത് പുറത്തേക്ക് വിടും, അതായത് ഇരുട്ടാവുന്ന സമയത്ത് അത് പുറത്തേക്ക് വിടും. അതാണ് നമ്മുടെ ഈ ഒരു ഗ്ലോ പൗഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഇതിപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൊറാക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല പല ആക്ടിവേറ്ററുകൾ ഉപയോഗിക്കാം. പക്ഷേ ബോറാക്സ് ആകുമ്പോൾ ഏതൊരു ഗമ്മിലും നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ചില ആക്ടിവേറ്റേഴ്സൊന്നും എല്ലാ ഗമ്മിലും വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ ബോറാക്സ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ സ്ലൈമിലും നന്നായിട്ട് എല്ലാ ഗമ്മിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോറാക്സ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവേറ്റർ. ഇതിപ്പോൾ ഇതും നമ്മൾ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. മച്ചമാരെ ഇപ്പോൾ നമ്മുടെ മേക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗം എടുത്തിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഗം അത്ര ക്ലിയർ അല്ല കേട്ടോ, അതായത് ഒരു ചെറിയൊരു കാപ്പി കളറുടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഗം വരുന്നത്. നമുക്ക് എന്തോരം സ്ലൈം ഉണ്ടാക്കണോ അതിനനുസരിച്ച് നമ്മൾ ഗം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ദേ ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഒഴിക്കണോ എനിക്ക് തോന്നുന്നു ഇത്ര മതിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്ലോ പൗഡർ നല്ല രീതിക്ക് തിളങ്ങും. കുറച്ച് സ്ലൈമേ നമ്മൾ ഉണ്ടാക്കണുള്ളൂ എങ്കിൽ. ഇനി നമ്മുടെ ഗ്ലോ പൗഡർ നമ്മൾ എടുത്തിട്ട് നേരെ നമ്മുടെ ഗമ്മിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു സീൽ വരുന്നുണ്ട്, അത് പൊട്ടിച്ചിട്ട് നേരെ നമ്മുടെ ഗ്ലോ പൗഡർ തുറന്ന് ആ പൗഡർ എടുത്ത് നേരെ നമുക്ക് നമ്മുടെ ഗമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. ദൈവമേ ഇട്ടത് മാത്രമേ കാണുള്ളൂല്ലോ. അപ്പോൾ ദേ അവസാനത്തെ പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചിടാണ്. അപ്പോൾ അവസാനത്തെ പാക്കറ്റ് ഗ്ലോ പൗഡർ നമ്മളത് ഇതിലേക്ക് പൊട്ടിച്ചിട്ടു. ഇനി നമ്മുടെ ഈ ഒരു ഗ്ലോ പൗഡറും നമ്മുടെ ഗമ്മും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ആക്ടിവേറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും മിക്സ് ആവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാം. ഇപ്പോൾ നല്ലൊരു കുറുക്ക് പരിവായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മച്ചാമാരെ, നമ്മുടെ ഗമ്മൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പൗഡർ ഇട്ട് ഇതേ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മഞ്ഞൊക്കെ ചേർന്നൊരു കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗമ്മ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്ടിവേറ്റർ ബോറാക്സ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോറാക്സ് ഇച്ചിരി വെള്ളത്തിൽ കലക്കി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. മച്ചാമാരെ ഇപ്പോൾ നമ്മുടെ ബോറാക്സ് മിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്ലാസ്സിൽ ഇതേ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇതേ ബോറാക്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു സ്പൂണിൽ ഇതിങ്ങനെ കുറച്ചങ്ങോട്ട് കോരിയെടുക്കുക. അയ്യോ താഴെ പോകണം കലക്കി. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ബോറാക്സ് എന്ന് പറയുന്ന സാധനം മെയിനായിട്ട് ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നന്നായിട്ട് ഇതങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചധികം താഴെ പോയിട്ടുണ്ട് കേട്ടോ, കൈ വരെ ഉണ്ട് ചെറുതായിട്ട്. മച്ചാമാരെ അപ്പോൾ നമ്മുടെ ഗമ്മ് ദേ ഇതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്ടിവേറ്റർ എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കുറച്ച് ശേഷം വേണം ഒഴിച്ചു കൊടുത്ത് ചെയ്യാനായിട്ട് നമ്മുടെ ബോറാക്സ് ദേയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി. അപ്പോൾ ഇതേ നമ്മൾ ബൊറാക്സ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി സ്ലൈം ഉണ്ടാവുന്നത് നോക്കി നോട്ടാം. നമ്മൾ പയ്യെ പയ്യെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് കണ്ട ഇപ്പോൾ ചെറുതായിട്ടൊരു പിടുത്തം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പശയ്ക്ക്. ഇനി ഇതേ കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട ഇപ്പോൾ സ്ലൈമി ഒരു ഫീല് വന്നിട്ടുണ്ട് നമ്മുടെ. കണ്ട ഇനിയിത് നമ്മൾ പയ്യെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി സ്ലൈമായിട്ട് വരും. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ദേ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സ്ലൈമി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മുടെ ബോറാക്സിൻ്റെ പവർ കണ്ട, നല്ല രീതിക്ക് ഒരു സ്ലൈമി ടച്ച് വന്നിട്ടുണ്ട് ഇതിന്. ദേ കുറച്ച് നേരം കൂടി നമ്മൾ ഇത് സ്പൂണിനിളക്കിയിട്ട് നമ്മൾ ഇനി കൈകൊണ്ട് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ആക്ടിവേറ്ററൊക്കെ ഒഴിച്ചതേ നമ്മുടെ ഗ്ലോ സ്ലൈം റെഡി ആയിട്ടുണ്ട്. സംഭവം ഈ അടിപൊളി നല്ല കിടുക്കാച്ച സ്ലൈം ആയിട്ടുണ്ട്. ഇപ്പോൾ ദേ നമ്മൾ കൈയ്യൊക്കെ ഇട്ട് ഞെക്കിയിട്ടുണ്ടെങ്കിൽ കൈമൊന്നും ഒട്ടുന്നില്ല കേട്ടോ. നല്ല അടിപൊളി സ്ലൈമൊക്കെ അങ്ങനെയാണ്, കൈമൊന്നും ഒട്ടില്ല. ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ട് കണ്ട ഗുളു ഗുളു എന്ന് പറഞ്ഞാൽ ഗുളുകളു കണ്ട നല്ല കിടുക്കാച്ച സ്ലൈം ആയിട്ടുണ്ട്. ഇവനെ നമ്മൾ നേരെ ഇട്ടിട്ട് ഇതേ മൊത്തത്തിൽ വേണമെങ്കിൽ കയ്യിലെടുത്ത് പിടിച്ചാലും നമ്മുടെ കയ്യിൽ ഒട്ടില്ല കേട്ടോ.
നല്ല അടിപൊളി സ്ലൈം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ടിവേറ്റർ വയ്ക്കുമ്പോൾ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്ലൈം കിട്ടും. ഇതിൻ്റെ പ്രത്യേകത ഗ്ലോ സ്ലൈം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഗ്ലോ ചെയ്യണമെങ്കിൽ ഇത്തിരി ഒന്ന് ഇരുട്ടാവണം. ഇരുട്ടാവുമ്പോൾ ഞാൻ കാട്ടിത്തരത് എങ്ങനെയാണ് ഗ്ലോ ചെയ്യുന്നതെന്ന്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വെട്ടൊക്കെ പോയി രാത്രിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്ലൈമ് ഗ്ലോ ചെയ്യാനുള്ള ടൈമായി. മച്ചന്മാരെ ലൈറ്റ് ഓഫ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലൈമ് ദേ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇവരെ നേരത്തിട്ടിട്ട് നമുക്ക് ഓരോ പീസുകളായിട്ട് എടുത്ത് മാറ്റാട്ടാ. കണ്ടോ അടിപൊളി നമ്മുടെ സ്ലൈമ് നോക്കി ഒരു രക്ഷയില്ലാട്ടോ. അത് നോക്കി എന്തൊരു പ്രകാശമാണ് നോക്കി നമ്മുടെ സ്ലൈമ്. ആയി കിടുക്കാച്ചി സാധനം പറഞ്ഞാൽ കിടുക്കാച്ചി സാധനം ഒരു രക്ഷയില്ല. നോക്കി ആയി നല്ല ചപ്പാത്തി പരിപാടി എടുത്തിട്ടുണ്ടെല്ലാം. മച്ചന്മാരെ, നമ്മുടെ ഗ്ലോ സ്ലൈമ് കണ്ട കയ്യിലൊക്കെ കയറ്റി കഴിഞ്ഞിട്ടും ഇതുവരെ ചാർജൊന്നും പോയിട്ടില്ല. അത്യാവശ്യം ഈ ഒരു വെട്ടം എപ്പോഴും നിൽക്കൂട്ടെ നമ്മുടെ ഗ്ലോ സ്ലൈമിൽ. സംഭവം നോക്കി ഒരു രക്ഷയില്ല, കിടുക്കാച്ചി സാധനമാണ്. കണ്ട നല്ല അടിപൊളി വെട്ടം വരുന്നില്ല അവിടുന്ന്. ശരിയായില്ലേ, നമ്മുടെ സ്ലൈം നോക്കി അടിപൊളിയല്ലേ. ഫുള്ളി ചാർജ്ഡ് ആണ്ട്ടാ. നമ്മൾ വെട്ടടിപ്പിച്ചിട്ട് ഫുള്ള് ചാർജ് ചെയ്തായിരുന്നു. അതാണ് ഇത്രയ്ക്ക് വെട്ടം വരുന്നത്. കണ്ട നൈസ് സ്ലൈം ആയി. കണ്ട മച്ചന്മാരെ, നമ്മുടെ ഗ്ലോ പൗഡറിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. സംഭവം സിമ്പിളാണ്. ലൈറ്റ് ഉള്ള സമയത്ത് നേരെ ലൈറ്റ് മൊത്തം അബ്സോർബ് ചെയ്ത് വയ്ക്കും. അതിനുശേഷം ലൈറ്റ് ഇല്ലാണ്ടാവുമ്പോൾ ആ ഒരു പ്രകാശം പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്ലോ പൗഡർ മിന്നുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഇത് വെച്ചിട്ട് വേറൊരു സൂത്രപ്പണിയുണ്ട്. നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ജസ്റ്റ് എടുക്കുക. കളറായാലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ ഗ്ലോ പൗഡറിൻ്റെ മുകളിൽ നേരെ കുറച്ച് നേരം വെച്ചിട്ടെടുത്ത് മാറ്റിക്കഴിയുമ്പോൾ സൂത്രം കാണാം. വേറൊന്നുമല്ല, ദേ നമ്മുടെ ഫോണിലുള്ള അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലോ പൗഡറിലും റിഫ്ലക്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. വേറെ ഒന്നുമല്ല, ലൈറ്റ് ഉള്ളിടത്ത് ലൈറ്റായിട്ടും ഡാർക്ക് ഉള്ളിടത്ത് ഡാർക്കായിട്ടും കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഗ്ലോ സ്ലൈം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. സംഭവം അടിപൊളിയായിരുന്നു. രാത്രി ശരിക്കും മിന്നി കത്തി നിൽക്കായിരുന്നു. പിന്നെ ചെറിയൊരു വാർണിംഗ് കൂടി തരാനുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളത് തീരെ കൊച്ചുകുട്ടികളുള്ളടത്തൊന്നും ഈ ഒരു ഗ്ലോ സ്ലൈം ഉണ്ടാക്കി കളിക്കാൻ കൊടുക്കരുത്. അവർ കഴിക്കാനുള്ള എന്തെങ്കിലും സാധനം വിചാരിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പോൾ ഒരു 3 വയസ്സിന് 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം ഈ ഒരു സ്ലൈം ഉണ്ടാക്കാനുള്ള സെറ്റും അതുപോലെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടികൾ കഴിക്കാതെ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പോൾ വെച്ചാൽ ഈ ഒരു ഗ്ലോ സ്ലൈം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഗ്ലോ പൗഡർ അതുപോലെ തന്നെ ആക്ടിവേറ്റർ ആയിട്ട് യൂസ് ചെയ്തത് നമ്മുടെ ബോറാക്സ്, പിന്നെ ഗ്ലൂ ഒക്കെ വാങ്ങാനുള്ള ഓൺലൈൻ പർച്ചേസിംഗ് ലിങ്ക് വീടിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാർ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീടിന്റെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് M4Tech യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മച്ചന്മാരെ, ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.